ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിന്ദു കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മൾക്ക് ബാക്കി ഡൗട്ട്സിലേക്ക് പോവാം ട്ടോ നിങ്ങൾ ചോദിച്ച സംശയങ്ങളാണ് ആ ഡയപ്പറിന്റെ വീഡിയോയുടെ അരികിൽ നിങ്ങൾ ചോദിച്ച സംശയങ്ങളാണ് നെക്സ്റ്റ് റെയ്ഹാന റിയാസ് ആണ് ഗുഡ് ഇൻഫർമേഷൻ ഹായ് റെയ്ഹാന നിഖില രവി താങ്ക് യു ഡോക്ടർ ഹായ് നിഖില നഫീസ വിക്കിയാണ് ഹായ് മാം ഹായ് നഫീസ സ്മിത ആണ് ഇനി എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ 9 മാസമായി അവൻ ഇതുവരെ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരുന്നിട്ടില്ല ഇരുത്തിയാലിരിക്കും ഓക്കെ സ്മിത കുഞ്ഞിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ അല്ലേ ഇരുത്തിയാലിരിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് ബാക്കി രീതിയിൽ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ ഓരോ അക്ഷരമായിട്ട് മമ്മമാടരുത് അങ്ങനെ എന്തെങ്കിലും വാക്കുകൾ പറയുന്നുണ്ടോ നമ്മൾ പറയുന്നതൊക്കെ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ടോ സോഷ്യലായിട്ട് എങ്ങനെയാണ് കുട്ടി അതൊക്കെ നോക്കണം അതൊക്കെ നോർമലാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമായിട്ട് വരയിടാവേണ്ട ആവശ്യമില്ല വൈറ്റമിൻ ഡി കൊടുക്കുന്നുണ്ടോ എന്ന് ഉറപ്പിക്കണം കേട്ടോ ദെൻ റാഷിദ യാസിറാണ് എൻ്റെ മോന് 3 മാസമായി അവൻ ഇപ്പോഴും കുറച്ചായിട്ട് വയറ്റുന്ന് പോകുന്നുണ്ട് ഇത് കുഴപ്പമുണ്ടോ കുറച്ച് കുറച്ചായിട്ട് വയറ്റുന്ന് പോകുന്നു 3 മാസമുള്ള കുട്ടിക്കൊന്നും കുഴപ്പമില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെ കാണാറുണ്ട് കേട്ടോ ചിഞ്ചു ആണ് ഡോക്ടർ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ MES മെഡിക്കൽ കോളേജിലാണ് പെരിന്തൽമണ്ണ ദെൻ മിന്റു ശ്രീനിവാസ് ആണ് ഡോക്ടർ ഓരോ ഏജിലും എന്തൊക്കെ ടോയ്സ് വാങ്ങണമെന്ന് പറയാമോ എനിക്ക് തോന്നുന്നു കുറെ Q&A സെഷനിൽ അത് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു അത് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം മിന്റു കേട്ടോ ദെൻ അച്ചൂസ് ഗേൾ ആണ് എൻ്റെ മോൾക്ക് ഈ മാസം 1.5 വയസ്സാവും 15 മാസം വാക്സിൻ എടുത്താൽ 1.5 വയസ്സിന്റെ വാക്സിൻ വീണ്ടും എടുക്കണം 15 മാസത്തിൽ അച്ചു അത് MR വാക്സിൻ ആണ് 1.5 വയസ്സുള്ള വാക്സിൻ DPP OPV ആണ് അപ്പൊ തീർച്ചയായിട്ടും എടുക്കണം ദെൻ ഡ്രീം ഗേൾ ആണ് ഷോർട്ട് ബോൺസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് കുറെ ഷോർട്ട് ആവുമോ പ്രഗ്നൻസിയിൽ പറഞ്ഞതാണ് ചിലപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിൽ സ്കാൻ എടുക്കുമ്പോൾ ബോൺസ് കുറച്ച് ഷോർട്ടായിട്ട് കാണാം അത് ജനിച്ചു കഴിഞ്ഞ ശേഷം ചിലപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടെ ഇരിക്കുക ചിലപ്പോൾ കുട്ടികൾ ഷോർട്ട് ആവാൻ ചാൻസ് ഉള്ള കുട്ടികൾക്കും അങ്ങനെ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യണം ദെൻ കമറു ഹിബാത്ത് ആണ് എൻ്റെ മോൾക്ക് 11 മാസം 10 മാസത്തിലെ വാക്സിൻ ഇന്ന് വെച്ചു അങ്ങനെ വെച്ചു PCV ഒക്കെ എടുത്തു 3 ഇഞ്ചക്ഷൻ വന്നു ഇപ്പൊ ആകെ ടെൻഷനായി 2 ഇഞ്ചക്ഷനല്ലേ വരുള്ളൂ 10 മാസത്തിൽ ഓക്കെ സാധാരണഗതിയിൽ MR വാക്സിനും ന്യൂമോകോക്കലിന്റെ ബൂസ്റ്റർ വാക്സിനുമാണ് 10ാം മാസത്തിൽ വരിക IPV എന്നുള്ള വാക്സിൻ ചിലപ്പോൾ മുമ്പത്തേതിൽ എടുത്തിട്ടുണ്ടാവില്ലായിരിക്കും അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത് പിന്നെ IPV ചിലപ്പോൾ 3 ഡോസസും നമുക്ക് വേണ്ടി അല്ല 2 ഡോസസ് നിങ്ങൾ മുന്നേ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഇതിപ്പോൾ എടുത്തു എന്ന് വിചാരിച്ച് ബൂസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുക അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല വരയിടാവണ്ട ഏതൻസ് വേൾഡ് ആണ് 3 വയസ്സുവരെ കുട്ടികളുടെ തലയിൽ എണ്ണ തേക്കരുതെന്ന് കേട്ടു ഇത് ശരിയാണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ കുട്ടികൾക്ക് എണ്ണ തേക്കാൻ വെളിച്ചെണ്ണ തേച്ചാൽ നല്ലതാണ് ദെൻ അബീസ് അമ്മ എൻ്റെ കുഞ്ഞിന് 2 വയസ്സായി 13 കിലോ ആണ് വൈറ്റമിൻ കൊടുത്തപ്പോൾ ഛർദ്ദിച്ചു എന്തുകൊണ്ടാണ് അവന് ഭയങ്കര ക്ഷീണമായിരുന്നു ഒന്ന് പറഞ്ഞു വൈറ്റമിനിയെ കൊടുത്തപ്പോൾ ഛർദ്ദിച്ചു വൈറ്റമിനിയെ കൊടുത്തപ്പോൾ കുട്ടി ഛർദ്ദിച്ചതും വൈറ്റമിനിയെ തമ്മിൽ ബന്ധമില്ല കേട്ടോ കുഞ്ഞിന് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവാത്തത് കൊണ്ടായിരിക്കും പിന്നെ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറലി ഒരു ക്ഷീണം ഉണ്ടാവുമല്ലോ അതിൻ്റെ ആവാം അതുകൊണ്ട് പേടിക്കണ്ട നസ്രിൻ കോമത്താണ് എൻ്റെ മോന് 1 വയസ്സായി മാമിൻ്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എൻ്റെ ഡൗട്ട് ഇതാണ് മോന് 2 മാസം ആയി ഇടയ്ക്ക് ബാക്കിൽ ചെറിയ ചൂടുകുരു പോലെ ഡയപ്പർ റാഷ് ആണെന്ന് കരുതി വേറെ ബ്രാൻഡാക്കി പിന്നെയും വന്നു ഇപ്പോൾ കുറവുണ്ട് അത് എന്തുകൊണ്ടാണ് ചെറിയ കുരുക്കൾ പോലെ വരുന്നുണ്ട് ആദ്യം ഒരു റാഷ് ക്രീം തേച്ചു ഇപ്പോൾ ഇതാണ് ഇനി മാറ്റണോ എനിക്ക് അറിയാം ബ്രാൻഡ് നെയിം പറയില്ല പാടില്ല എന്ന് സോറി പ്ലീസ് റിപ്ലൈ അപ്പോൾ നസ്രിൻ എന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് ചില ഡയപ്പർ പെറ്റിന്ന് വരില്ല സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് അല്ലേ അതുകൊണ്ടാണ് ആ കുരുക്കളൊക്കെ വന്നത് അതുകൊണ്ട് പേടിക്കേണ്ട ഇപ്പം നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ കുഞ്ഞിന് മാറിയില്ലേ ഇപ്പോൾ ഒന്ന് കുറഞ്ഞില്ലേ അപ്പോൾ കുറഞ്ഞ ആ സമയത്ത് നിങ്ങൾ ഏതാണോ ഉപയോഗിച്ചത് അത് ഉപയോഗിക്കാം അല്ലാതെ അതിൻ്റെ തൊട്ടുമുന്നത്തിലേക്ക് പോവാതിരിക്കുക ശ്രുതി അഖിലാണ് മാം ഹായ് ശ്രുതി ദെൻ റയാനാണ് എത്ര വയസ്സ് വരെ ഓയിൽ മസാജ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് റയാൻ നമ്മൾ കുഞ്ഞു ബേബീസിനൊക്കെ നമ്മൾ ഓയിൽ മസാജൊക്കെ ജനലി നമ്മളിങ്ങനെ ചെയ്യും എത്ര വയസ്സ് വരെ എന്ന് ചോദിച്ചാൽ എത്ര വയസ്സ് വരെ ചെയ്താലും നല്ലതാണ് നമ്മുടെ മക്കൾക്ക് നമ്മളിങ്ങനെ ജെന്റിലായിട്ട് നമ്മളൊരു മസാജ് കൊടുക്കുമ്പോൾ ഭയങ്കര റിലാക്സിങ് ആയിരിക്കും അവർക്ക് നല്ലൊരു ഫ്രഷ്നെസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഡെയിലി ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് വീക്ക്ലി 2 ടൈംസ് ഒക്കെ ആയിട്ട് ചെയ്താലും മതിയാവും കേട്ടോ പിന്നെ ആദിത്യ മിന്തോഷാണ് എൻ്റെ മോന് 10 മാസമായി ഇളനീർ ഡെയിലി കൊടുക്കാമോ എന്നുള്ളതാണ് ഇളനീർ ഡെയിലി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ത് സാധനവും നമ്മൾ ഡെയിലി കൊടുക്കുമ്പോൾ അതിലൊരു കണ്ടൻറ്റ് മാത്രമായിരിക്കും കുട്ടിക്ക് കൂടുതലായിട്ട് കിട്ടുക അപ്പോൾ ഇളനീർ മേ ബി ആഴ്ചയിൽ 3 ദിവസമോ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ
ആമിനിയാണ് എന്റെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കൗണ്ട് കൂടുതൽ, ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഈ അസുഖം ഫുഡും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, ഒരു വീഡിയോ ചെയ്യുമ്പോൾ മോൾക്ക് കൗണ്ട് കൂടുതലാണ് ഫുഡ് കുറയ്ക്കാൻ, ബട്ട് ഷീസ് അണ്ടർ വെയിറ്റ് ആൻഡ് സ്ലിം, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. സോ അമിനയുടെ ഡൗട്ടിൽ കൗണ്ട് കൂടുതൽ എന്ന് പറഞ്ഞാൽ കൗണ്ട് പല കൗണ്ടുകളുണ്ട്. ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആർ ബി സി എന്ന് പറയും ചുവന്ന രക്താണുക്കൾ, അതിൻ്റെ കൗണ്ട് ഉണ്ട്. പിന്നെ ശ്വേത രക്താണുക്കൾ എന്നുള്ള, നമ്മളെ വെള്ള രക്താണുക്കൾ എന്നുള്ള, അങ്ങനത്തെ ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്, അങ്ങനെ പല സാധനങ്ങളുണ്ട്. നമ്മുടെ വാവയ്ക്ക് ഏതിൻ്റെ കൗണ്ടാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഓരോന്നും അതിനനുസരിച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ അതിനനുസരിച്ച് ട്രീറ്റ്മെൻ്റ് എടുത്താൽ മാറിക്കോളും. അല്ലാതെ അതൊരു വലിയൊരു സംഭവമാക്കി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി സാധാരണ ഇൻഫെക്ഷൻസിലൊക്കെയാണ് ഇങ്ങനെ കാണാറ്. അല്ലാത്ത കാരണങ്ങളുമുണ്ട് അത്, പക്ഷേ ഏത് അണുക്കളുടെ കൗണ്ടാന്നുള്ളതിനനുസരിച്ചിരിക്കും. പിന്നെ ഫുഡ് കൊടുക്കുന്ന അത് വേണ്ട കേട്ടോ, ഫുഡും ഇതുമായിട്ട് ബന്ധമില്ല. നിങ്ങൾ ഫുഡ് നന്നായിട്ട് കൊടുക്കും. ഓൾറെഡി അണ്ടർ വെയിറ്റ് ഉള്ള കുട്ടിക്ക് നിങ്ങൾ യാതൊരുവിധ ഫുഡ് റെസ്ട്രിക്ഷൻസും ചെയ്യരുത്, ഫുഡ് എന്തായാലും കൊടുക്കാം. രേഷ്മ രവികുമാറാണ്, ഹൈ മാം, വെരി യൂസ്ഫുൾ വീഡിയോസ്. ഹൈ രേഷ്മ, താങ്ക് യു. എന്തൊരു ഡൗട്ട് വന്നാലും ഞാൻ ആദ്യം നോക്കുന്നത് അതിനെക്കുറിച്ച് മാമിൻ്റെ വീഡിയോ ഉണ്ടെന്നാണ്. താങ്ക് യു രേഷ്മ. ദെൻ അഞ്ജു അമലാണ്, സിംഗോവിറ്റ് എത്ര നാൾ കുട്ടികൾക്ക് കൊടുക്കണം? അഞ്ജു, അത് ഓരോ കുട്ടികളുടെയും വെയിറ്റിനനുസരിച്ചും വയസ്സിനനുസരിച്ചും കുട്ടിയുടെ ശാരീരികാവസ്ഥ അനുസരിച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമുക്ക് ജനറലി പറയാൻ പറ്റില്ല. ഡോക്ടർ എഴുതി തരുമ്പോൾ തന്നെ എത്ര മാസം എന്നൊന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. ദെൻ നീനു പോളാണ്, പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ തൊട്ട് മാമിൻ്റെ വീഡിയോ കണ്ടു തുടങ്ങിയതാണ്. എൻ്റെ സിസ്റ്ററാണ് വീഡിയോ സജസ്റ്റ് ചെയ്തത്. എനിക്ക് വരുന്ന ചെറിയ ഡൗട്ട്സിൻ്റെ ആൻസർ മാമിൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ടാവും. താങ്ക് യു മാം. ഹായ് നീനു, താങ്ക് യു. എൻ്റെ മോൾക്ക് ഇപ്പോൾ 8 മാസമായി, നൈറ്റ് ടൈമിൽ ഡയപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, റാഷ് ഒന്നും വന്നിട്ടില്ല, ബട്ട് ഡയപ്പർ ഏരിയ ഒരുപാട് ഡാർക്കനായി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ നമുക്ക് ഡയപ്പർ യൂസ് ചെയ്തിട്ട് കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ഡയപ്പർ യൂസ് ചെയ്തോളൂ. ആ ഏരിയ എന്തായാലും കുറച്ച് ഡാർക്ക് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഡയപ്പർ അല്ല സാധാരണ അണ്ടർവെയറാണ് എടുത്തെങ്കിൽ അവിടെ കുറച്ചൊരു ചൂടൊക്കെ ആകുമ്പോൾ ആ സ്കിൻ ആ ഏരിയ കുറച്ച് സെൻസിറ്റീവ് ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക് ഉണ്ടാവും. അത് കാര്യമാക്കണ്ട, അത് കുറച്ച് കഴിയുമ്പോഴൊക്കെ ശരിയായിക്കോളും കേട്ടോ. ദെൻ ആച്ചു ആണ്, പാരസെറ്റമോൾ ഡ്രോപ്സ് ബ്രസ്റ്റ് മിൽക്കിൽ ചേർത്ത് കൊടുക്കാമോ? എപ്പോൾ കൊടുത്താലും നെറുകയിൽ കയറുന്നു. ബ്രസ്റ്റ് മിൽക്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രശ്നമൊന്നും വരില്ല. പിന്നെ എനിക്ക് എപ്പോഴും പറഞ്ഞു തരാനുള്ള അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാതിരിക്കാൻ നോക്കുക, ഇത്തിരി ഇത്തിരി ആയിട്ട് കൊടുക്കുക കേട്ടോ. ദെൻ ശില്പ ശശിധരനാണ്, എൻ്റെ മോന് 6 മാസമായി, അവൻ എല്ലാ ദിവസവും ഡ്രൈ കഫ് പോലെയുണ്ട്, എപ്പോഴും ഇല്ല, ഒരു ദിവസം 2 അല്ലെങ്കിൽ 3 തവണ അത് പേടിക്കേണ്ടതുണ്ടോ? ശില്പ, ഒരു പ്രാവശ്യം ഒന്ന് പീഡിയാട്രിഷ്യനെ കൊണ്ടുപോയിട്ട് ഒന്ന് ഓസ്കൾട്ടേറ്റ് ചെയ്യിപ്പിക്കുക, പരിശോധിപ്പിക്കുക, ഇഷ്ടത്തെ കുറച്ചൊന്ന് നോക്കുക. അപ്പോൾ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ പ്രശ്നമല്ല. കാരണം നമ്മൾ കാണാതെ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇടയ്ക്കുള്ള ചുമ എന്നൊക്കെ പറഞ്ഞാലും ഒറ്റ പ്രാവശ്യം ഒന്ന് പോയി ചെക്ക് ചെയ്യിപ്പിക്കും കേട്ടോ. അനിതയാണ്, എൻ്റെ മോൾക്ക് 2 വയസ്സും 6 മാസമായി, വെയിറ്റ് 9.3 ആണ്, അവൾ ആക്റ്റീവാണ്, അവളുടെ ഹെയർ ബ്ലാക്ക് കളറല്ല, അതിനൊരു വഴി പറഞ്ഞു തരാമോ എന്നുള്ളതാണ്. അനിത, ചിലപ്പോൾ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം. കോപ്പർ ഒക്കെ ഉള്ളത്, നമുക്ക് ബോഡിക്ക് കുറച്ച് കോപ്പർ പോലത്തെ മിനറൽസ് ഒക്കെ ആവശ്യമുണ്ട്, സിങ്ക് ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ മുടിയുടെ കളർ കുറയുന്നതാവാം, നമ്മുടെ കുഞ്ഞിൻ്റെ വെയിറ്റും കുറവാണല്ലോ. എന്തായാലും തൊട്ടടുത്തുള്ള ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് ഈ വിവരങ്ങളൊന്ന് പറയൂ, ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് അതിനനുസരിച്ചുള്ള മരുന്ന് തരും. ദെൻ ശില്പിയാണ്, ഹൈ ഡോക്ടർ, എൻ്റെ മോനിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ കുറച്ച് മനസ്സായി, 3 ടൈംസ് ഒക്കെ ഡെയിലി മോഷൻ പോകുന്നുണ്ട്. ചീരത്തോരനൊക്കെ കഴിക്കാൻ ഉച്ചയ്ക്ക് കൊടുത്താൽ നൈറ്റിൽ മോഷനിൽ നോർമലാണോ? അതുപോലെ എത്ര കഴിക്കാൻ ഇഷ്ടമാണോ അതും അങ്ങനെ പോകുന്നുണ്ട്. ഏത്തയ്ക്ക വെയ്റ്റ് ഗെയിൻ കുറവാണ്, 10 kg ഉള്ളൂ എന്നുള്ളതാണ്. 1.5 വയസ്സിൽ 10 kg ഉള്ളൂ എന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെയും പോട്ടെ. ചീരയൊക്കെ ചില കുട്ടികൾക്ക് ദഹിച്ചു വരാൻ ബുദ്ധിമുട്ട്, കുറച്ച് സമയമെടുക്കും, ഏന്തപ്പഴവും അങ്ങനെ തന്നെ. പേടിക്കണ്ട, തുടർന്ന് തന്നെ കൊടുത്തോണ്ടിരുന്നോളൂ, ഇഷ്ടമുള്ളതൊക്കെ കുഞ്ഞ് കഴിക്കട്ടെ, പേടിക്കണ്ട. ദെൻ അബ്ദുൾ റഹീമാണ്, മോൾക്ക് 1.8 മന്ത്, വെയിറ്റ് 10, ബർത്ത് വെയിറ്റ് 2.8, 1 year 8 month എന്നാണ്. മോൾ അലർജിക് ആണ്, ഇപ്പോഴും തല വിയർക്കുന്നു, നോസിൽ കഫം പോലെയുണ്ട്, സ്കിൻ ടൈപ്പ് അങ്ങനെ ആയതുകൊണ്ടാണെന്നാണ് അവളെ കാണിക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് അലർജി പ്രോബ്ലം വരാതിരിക്കാനുള്ള ടിപ്സ് പറഞ്ഞുതരാമോ എന്നാണ്. അപ്പൊ അബ്ദുൾ റഹീം, നമ്മൾ അലർജി, കുട്ടികളുടെ അലർജി എന്നുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്തു, അത് കണ്ടു നോക്കൂ. പിന്നെ കുഞ്ഞിന് ചില കുട്ടികൾക്ക് അലർജി പാരമ്പര്യമായിട്ട് വരാം, ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് ചുറ്റുപാടുകൾക്ക് അനുസരിച്ചും അലർജി വരാം. അപ്പൊ എന്താണോ നമ്മുടെ കുഞ്ഞിന് അലർജി ഉണ്ടാക്കുന്നത് അതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. അപ്പൊ പൊടിയൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിക്കുക, വീട്ടിലാരെങ്കിലും സ്മോക്കിംഗ് ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യുക, ഒത്തിരി ക്രീമും ലോഷൻസ് ഒക്കെ ഉപയോഗിക്കുന്ന എല്ലാ ആൾക്കാരും
കലണി മാറ്റുക. ചില കുട്ടികൾക്ക് വെളിച്ചെണ്ണ പോലും ചിലപ്പോൾ അലർജിക്ക് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കി നോക്കിയിട്ട് നല്ലൊരു മോയിസ്ചറൈസറും നല്ല സോപ്പ് അധികം ഉപയോഗിക്കാതെ ക്ലൻസിംഗ് ലോഷൻസ് കിട്ടും. അത് തേച്ച് അതായത് വളരെ മിനിമം ആയിട്ട് അഴുക്ക് കളയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ മിനിമം ഉപയോഗിക്കുക. നല്ല മോയിസ്ചറൈസർ ദിവസം രണ്ട് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ സ്കിൻ ബെറ്റർ ആവും. കുഞ്ഞു വലുതാവണതിനനുസരിച്ച് അത് ശരിയായിക്കോളും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. തലവേർക്കുന്നതും കുഴപ്പമില്ല. ഷീനയാണ്, എല്ലാ വീഡിയോസും വളരെ ഹെൽപ്ഫുള്ളാണ്. താങ്ക് യു സോ മച്ച്. ഹായ് ഷീന. പിന്നെ ഷീനയുടെ ഡൗട്ട്, പാല് കൊടുക്കുമ്പോൾ മൂക്ക് ബ്രസ്റ്റ് തട്ടിയാൽ മൂക്ക് പരന്നു പോകുമെന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷേ കുഞ്ഞിൻ്റെ മൂക്ക് ചങ്ങനെ ആയിപ്പോയാൽ കുഞ്ഞിന് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ ബ്രസ്റ്റ് ഒന്ന് പതുക്കെ താത്തി കൊടുക്കണം. നോർമൽ രീതിയിൽ ബ്രത്ത് എടുക്കാനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അടുത്ത ഡൗട്ട് നമ്മുടെ ഷീനയുടെ, എൻ്റെ ഡെലിവറി കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞു, വയർ കുറയാൻ ഇനി ബെൽറ്റ് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ബെൽറ്റ് യൂസ് ചെയ്തോളൂ. വളരെ ടൈറ്റായിട്ട് കെട്ടാൻ സപ്പോർട്ട് പോലെ ചെയ്യുക. പിന്നെ എക്സസൈസ്, അബ്ഡോമിനൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ഡൗട്ട്, എനിക്ക് ഇടയ്ക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബ്രസ്റ്റ് കുറേ നേരത്തേക്ക് കുത്തുന്ന പോലെ വേദനയാണ്. നിപ്പിൾ ക്രാക്ക് ഉണ്ട്. നിപ് കെയർ പുരട്ടിയാൽ 2 ദിവസം മാറും, പിന്നെയും വരും. എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ആ വേദന കുഴപ്പമില്ല. പിന്നെ ഈ നിപ്പിൾ ക്രാക്ക് വരുന്നത് കുഞ്ഞിനെ കൊണ്ട് നിപ്പിളിൽ സക്കേപ്പിക്കാണ്ട് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറയും, ആ ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിൽ ആ ഏരിയയിലാണ് സക്കേപ്പിക്കേണ്ടത്. കുഞ്ഞ് നിപ്പിൾ സക്കയുമ്പോഴാണ് നിപ്പിൾ പൊട്ടുന്നത്. കുഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഒന്ന് കുറച്ച് എക്സ്പ്രസ് ചെയ്തിട്ട് ബ്രസ്റ്റ് എന്ന് വരുന്ന പാൽ തന്നെ നിപ്പിളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നാമത് അതിൽ നന്നായിട്ട് ഉള്ള പ്രതിരോധ ശേഷിക്കും ഒക്കെയുള്ള ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ബ്രസ്റ്റ് മിൽക്കിലുണ്ട്. പിന്നെ അതൊരു മോയിസ്ചറൈസിങ് ആയിട്ടും നിൽക്കും. പിന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് സമയം ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന സമയത്ത് ടൈറ്റ് ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യാതെ കുറച്ചൊന്നും ഒരു എയർ ഡ്രൈ ആവാനും ബ്രസ്റ്റിനെ സമ്മതിക്കണം. ബ്രസ്റ്റിൽ എപ്പോഴും ഈർപ്പം നിൽക്കുമ്പോൾ, നിപ്പിളിലൊക്കെ ഈർപ്പം നിൽക്കുമ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനും ക്രാക്സ് വരാനും ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ എപ്പോഴെപ്പോഴും സോപ്പ് വെച്ച് കഴുകാതിരിക്കുക. ഡെയിലി ഒരു നേരം കുളിക്കുമ്പോൾ മാത്രം, ഒരു കുളിയുടെ സമയത്ത് മാത്രം സോപ്പ് യൂസ് ചെയ്യാം. മറ്റു സമയത്ത് ജസ്റ്റ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനിയുണ്ട് നമ്മുടെ ഷീനയുടെ ഡൗട്ട് കേട്ടോ. മോനിപ്പോൾ 5.5 മാസമായി, ഇപ്പോൾ ഒരു 2 വീക്സായി. ഫീഡ് ചെയ്യുമ്പോൾ വല്ലപ്പോഴും ചെറുതായി വിറയ്ക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഫീഡ് ചെയ്ത് നിർത്തിയാൽ ശരിയാവും. നോർമലാണോ? നോർമലായിട്ടാണ് തോന്നുന്നത്. വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം വാക്സിനേഷനൊക്കെ പോകുമ്പോൾ ഡോക്ടറോട് ഈ കാര്യം ഒന്ന് പറഞ്ഞോളാം. വിറയ്ക്കുന്ന കാര്യം മാത്രം കേട്ടോ. അമീന സൈഫുദ്ദീനാണ്. മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് അമീന. അമീന, നമ്മൾ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ട്. ഞാൻ യൂസ് ചെയ്ത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ആളാണ്, വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. ഇർഷാന ഇബ്രാഹിമാണ്. താങ്ക് യു ഡോക്ടർ, വളരെ ഹെൽപ്ഫുൾ വീഡിയോ. ഹായ് ഇർഷാന. സാന്ദ്ര ശരത്താണ്. ചെറിയ കുട്ടികൾ, 1 to 2 ഇയേഴ്സ് ഉള്ള കുട്ടികളുടെ വൈറ്റമിൻ ഡി കുറയാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? കുറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഫുഡിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ബോൺസ് ഒക്കെ പെട്ടെന്ന് ഫ്രാക്ചർ ആകാൻ സാധ്യതയുണ്ടോ? വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുട്ടിക്ക് ഫുഡിലൂടെയും സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ടാണ്. ദിവസം 1.5 മണിക്കൂർ തീർച്ചയായിട്ടും പുറത്ത് ചൂട് തട്ടുന്ന രീതിയിൽ കളിക്കാൻ വേണ്ടണം. ഫുഡ് എല്ലാ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് കുട്ടികൾക്ക് കൊടുക്കുക, മീൻ കൊടുക്കുക, പിന്നെ നട്ട്സ് കൊടുക്കുക, അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസും കുഞ്ഞിന് കൊടുത്താൽ മതി. പിന്നെ വെജിറ്റബിൾസും ഒക്കെ കൊടുക്കുക, മെയിൻലി ഫുഡ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്. പിന്നെ ലിവറൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ കൊടുക്കുക, നമ്മുടെ ചിക്കൻ്റെ ലിവറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. നട്ട്സും നല്ലതാണ് കേട്ടോ. പിന്നെ റിക്കറ്റ്സിനെ പറ്റിയും വൈറ്റമിൻ ഡീനെ പറ്റിയും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചാനലുണ്ട്, അതും ഒന്ന് കണ്ടു നോക്കൂ സാന്ദ്ര. ഇനി സൗമ്യയാണ്. എൻ്റെ മോൾക്ക് 6 വീക്സ് വാക്സിനേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് എടുത്തത്. ഇനി 10 മാസം വരെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് എടുത്താൽ കുഴപ്പമുണ്ടോ? സെയിം വാക്സിൻ തന്നെയാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് സൗമ്യ. ഒരു 6 വീക്സ് വാക്സിൻ ആണല്ലേ പ്രൈവറ്റ് നിന്നെടുത്ത, 10 എല്ലാം വന്നിട്ടുണ്ടോ നോക്കൂ. ഞാൻ സജസ്റ്റ് ചെയ്യുക 10 ആഴ്ചയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പൊക്കോ എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വാക്സിൻസും ഇപ്പോൾ ഗവൺമെൻറ്റിൽ അവൈലബിൾ ആണ്. നന്ദൂസാണ്. എൻ്റെ മോന് 1 ഇയർ 8 മന്ത്സായി, അവന് ഹീമോഗ്ലോബിൻ 10.6 ഉള്ളൂ. അയൺ സപ്ലിമെൻറ്റ് കൊടുക്കണം? തീർച്ചയായിട്ടും കൊടുക്കണം നന്ദൂസ്, തീർച്ചയായിട്ടും കൊടുക്കണം. 10.6 പോരാ, 12 എങ്കിലും നമ്മുടെ കുഞ്ഞിന് വേണം. അയൺ സപ്ലിമെൻറ്റ് കൊടുക്കണം. ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റെ ഡോസേജൊക്കെ വെയിറ്റിനനുസരിച്ചുള്ള ഡോസേജൊക്കെ ഒന്ന് എഴുതി വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടിപ്സ് ഒന്ന് പറഞ്ഞു തരാമോ? അത് നമ്മൾ ചാനലിൽ സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. 1 ഇയർ 8 മന്ത്സിൽ നിർത്തണ്ട, കുറച്ചു കാലം കൂടി പോട്ടെ. 2 ഇയേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ഗ്രാജുവലി നമ്മൾ 1 ദിവസം കൂടെ നമുക്ക് നിർത്താൻ പറ്റില്ല. ആദ്യം നിങ്ങൾ ഡേ ടൈമിൽ കൊടുക്കുന്നത് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, നൈറ്റ് ടൈമിലേക്ക് മാത്രം മാറ്റുക. പിന്നെ നൈറ്റ് ടൈമിൽ ജസ്റ്റ് ഉറങ്ങുന്നതിന് മുന്നേ മാത്രം കൊടുക്കുക.
ഉണർന്നിടയ്ക്ക് എണീക്കുമ്പോൾ തോളത്തിട്ട് തട്ടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ബിഹേവിയർ പതുക്കെ പതുക്കെ മാറ്റി വരെ വാഷിംഗ് കരച്ചിലൊക്കെ ഉണ്ടാവും, അത് പതുക്കെ മാറിക്കോളും. പിന്നെ ബ്രസ്സിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അരിവേപ്പ് അങ്ങനത്തെ സാധനം തേക്കാം, ചെന്നി നായകം എന്നൊക്കെ പറഞ്ഞ ആയുർവേദ കടയിൽ അതൊക്കെ ഒന്ന് തേക്കാം, അതിനൊക്കെ കുറച്ച് കയ്പ്പാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടി ചിലപ്പോൾ അത് മാറ്റും, ഇല്ലെങ്കിൽ ഇങ്ങനെ പതുക്കെ പറയാം ഇതിൽ ഉവാവ് വന്നു മുറിവ് വന്നു അപ്പം അമ്മയ്ക്ക് തരാൻ പറ്റില്ല അമ്മയ്ക്ക് ക്ഷീണമാണ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞ് പറഞ്ഞ് വേദനയാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് പതുക്കെ അതൊന്നൊന്ന് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും അമ്മമാർ എങ്ങനെയാണോ നിർത്തിയത് എന്നുള്ളത് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ്, ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെയാണോ നിർത്തിയത് എന്നുള്ളത് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ഓരോരുത്തർക്കും ഇൻഡിപെൻഡൻറ് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതൊന്ന് ഷെയർ ചെയ്യൂട്ടോ, പലർക്കും ഉപകാരപ്രദമാവും. ദെൻ റേ മെറീനയാണ്, എൻ്റെ കുഞ്ഞിന് BCG വാക്സിൻ എടുത്തതിന് സ്കാർ ഒന്നും ഉണ്ടായില്ല, സ്കാർ ഫോർമേഷൻ ഉണ്ടായാൽ മാത്രമാണ് അത് എഫക്റ്റീവ് ആവുള്ളൂ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. സ്കാർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കൺഫേം ചെയ്യാം. ഹോസ്പിറ്റലിൽ നിന്ന് എടുത്തു മാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദറ്റ്സ് ഓക്കെ, അല്ലാതെ നിങ്ങൾ വരെ ഇടാവണ്ട. അഭിഷ KV ആണ്, എൻ്റെ മോന് പ്രീടേം ബേബി ആണ്, 31+5, ഇപ്പോൾ 1 year 7 months, 10 kg വെയിറ്റ് നോർമലാണ്, കുഴപ്പമില്ല കേട്ടോ, ഓക്കെ ആണ്, ജസ്റ്റ് ഓക്കെ ആണ്. പ്രീടേം ബേബീസിന്റെ വെയിറ്റ് ചാർട്ട് ഒന്ന് പറയുമ്പോൾ മോന് 10 പല്ലേ വന്നുള്ളൂ. പ്രീടേം ബേബീസിന്റെ വെയിറ്റ് ചാർട്ട് പറയണമെങ്കിൽ നമ്മൾ പറയില്ലേ പ്രീടേം എന്ന് പറഞ്ഞാൽ നേരത്തെ 10 മാസത്തിന് പുറകെ വന്ന, അപ്പോൾ ഓരോ ആഴ്ചയിലുള്ള ജനിച്ച കുട്ടികൾക്ക് ഓരോന്നും വ്യത്യാസമാണ്. അതായത് 28 ആഴ്ച ജനിച്ച ആളെ പോലെയല്ല 30 ആഴ്ചയിലും, 30 ആഴ്ച പോലെയല്ല 31, 32, 33 ആഴ്ചയിലൊക്കെ ജനിച്ചത് കുട്ടികൾ. അപ്പോൾ ഓരോന്നും വ്യത്യസ്തമാകുമ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പറയാൻ ബുദ്ധിമുട്ടാണ്. അതിന് ചാർട്ട്സ് ഉണ്ട്, ഗ്രോത്ത് ചാർട്ട്സ് ഉണ്ട്, നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാണ് ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുട്ടിയുടെ കാര്യങ്ങൾ അറിയണമെങ്കിൽ അഭിഷ വേണമെങ്കിൽ ഗ്രോ ചാർട്ട് എങ്ങനത്തെയാന്നുള്ളത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാം. അത് എൻ്റെ താഴെയുള്ള ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ കുഞ്ഞിന് എത്രയാണ് വേണ്ടത് എന്നുള്ള ഗ്രോ ചാർട്ട് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ദെൻ മോന് ഇപ്പോൾ 10 പല്ല് വന്നു, താഴെയുള്ള പല്ലുകൾ ഒരു കറുത്ത കറ വന്നപ്പോൾ ഡോക്ടർ കാണിച്ചു, കാൽസ്യം ഒക്കെ തന്നു. അപ്പോൾ ഈ പല്ലിലുള്ള കറ എന്താണെന്നറിയോ, മെയിൻലി നമ്മൾ പല മരുന്നുകളും ഒക്കെ കൊടുക്കുമ്പോൾ വായ കഴുകി കൊടുക്കുന്നില്ല, ആ പല്ലിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ സ്റ്റെയിൻ വരുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഓർക്കുക, മരുന്നല്ല ഫുഡാണെങ്കിലും കുഞ്ഞിനെ വായ കുലുക്കുഴിയിപ്പിക്കണം. കുഞ്ഞു മക്കളാകുമ്പോൾ കുലുക്കുഴിയാൻ അവർക്ക് അറിയില്ല, അവരത് വിഴുങ്ങുകയുള്ളൂ. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക, പക്ഷെ കൂടെ തന്നെ കുലുക്കുഴിഞ്ഞ് തുപ്പുന്നത് അവരെ ശീലാക്കുകയും ചെയ്യണം. അപ്പം അതൊക്കെ ട്രെയിൻ ചെയ്യാം. പിന്നെ അടുത്ത ഡൗട്ട് അഭിഷേയുടെ, നമ്മൾ മസ്കറ്റിലാണ്, മോന് വെയിലൊന്നും കൊള്ളാറില്ല, റൂമിൽ തന്നെയാണ്, ഫ്രൈഡേ സാറ്റർഡേ ഈവനിങ് ബീച്ചിൽ പോവും, വൈറ്റമിൻ ഡി ഷോർട്ടേജ് വരുമോ? വൈറ്റമിൻ ഷോർട്ടേജ് എപ്പോഴും പുറത്ത് താമസിക്കുന്ന, പുറത്ത് താമസിക്കുന്നില്ല, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള കുട്ടികൾക്ക് മെജോറിറ്റി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണ്. അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യണം അഭിഷ, കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് മന്ത് നാട്ടിൽ പോയപ്പോൾ മോന് അമ്മ അച്ഛ അച്ഛച്ച എന്നൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിരുന്നു, ഇപ്പോൾ വീണ്ടും എല്ലാം സ്റ്റോപ്പായി. അപ്പോൾ തീർച്ചയായിട്ടും സ്റ്റിമുലേഷൻ കുറവാണ്. നിങ്ങൾ അവിടെ പോയപ്പോൾ കുറച്ച് മെമ്പേഴ്സ് അല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ പാരൻസ് രണ്ടാളും നല്ല ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം കുട്ടിയുടെ സ്പീച്ച് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ആക്ഷൻസ് മാത്രമേ മോൻ കാണിക്കുന്നുള്ളൂ, ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? ശരിക്കും അഭിഷേയുടെ കാര്യം കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിന് നല്ല രീതിയിൽ സ്റ്റിമുലേഷൻ കൊടുക്കണം, ഫോണും ഗാഡ്ജറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് നിർത്തിക്കോളൂ, അല്ലെങ്കിൽ പിന്നീട് നമുക്കൊരു വിഷമായിട്ട് മാറും. കംപ്ലീറ്റ് നിർത്തിയിട്ട് അഭിഷ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം പെട്ടെന്ന് കിച്ചൻ്റെ വർക്ക്സ് ഒക്കെ ചെയ്തിട്ട് കൂടുതൽ സമയം കുട്ടിയുടെ അടുത്ത് നിൽക്കുക, കുറച്ച് നൈബേഴ്സുമായിട്ടൊക്കെ കുറച്ചൊരു കണക്ഷൻസ് ഉണ്ടാക്കുക, അവരോട് സംസാരിക്കുക, ഈവനിങ്ങിലൊക്കെ എന്തായാലും ഒന്ന് പുറത്ത് പോകാൻ മാക്സിമം ഹാഫ് ആൻ അവർ എങ്കിലും മാക്സിമം പുറത്ത് പോകാൻ നോക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, കളർ ബുക്സും പിന്നെ കളറിങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറുതെ കാണിച്ച് നമ്മൾ പഠിപ്പിക്കണം. സ്റ്റിമുലേഷൻ നന്നായി വന്നാൽ കുഞ്ഞ് ശരിയാവും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇനിയും നീണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം വീഡിയോസിൻ്റെ അടിയിൽ ചോദിക്കും, നമുക്ക് റീസെൻറ്റ് വീഡിയോസിൻ്റെ അടിയിലുള്ള കമൻസ് എല്ലാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോയ ഈ കമൻസ് ചോദിച്ച ആൾക്കാരുടെ വലിയ ഡൗട്ടല്ലേ, അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് വിഷമാവും, അതുകൊണ്ടാണ് അവരുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ഡൗട്ട്സ് കവർ ചെയ്യാൻ നോക്കാം, നിങ്ങളുടെ സജഷൻസ് ഒക്കെ ഞാൻ വെൽക്കം ചെയ്യുന്നു. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.